പാഞ്ചാലിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സൗഗന്ധിക പുഷ്പം തേടിയുള്ള ഭീമന്റെ യാത്ര, വഴിയിലെ കാഴ്ചകളും അനുഭവങ്ങളും, തന്റെ വഴി മുടക്കിക്കിടന്നിരുന്ന ഹനുമാന്റെ വാലെന്നറിയാതെയുള്ള ഏറ്റുമുട്ടൽ, അരങ്ങിലെ കഥാപാത്രങ്ങളുടെ ഭാവപ്രകടനങ്ങൾ സദസ്സിലും പ്രകടമായിരുന്നു. അവതരണ രീതിയുടെ പ്രത്യേകതകൾ തന്നെയായിരുന്നു പാവക്കഥകളിയുടെ ആകർഷണം. കൈവിരലുകൾക്കനുസരിച്ച് പാവകളുടെ ചലനം, അരങ്ങിൽ മനുഷ്യവേഷങ്ങളുടെ അവതരണത്തിൻ്റെ അതേ സൂക്ഷ്മവും ഭാവസാന്ദ്രവുമായിരുന്നു പാവക്കഥകളിയുടെ അവതരണവും. കല്യാണ സൗഗന്ധികം, ദുര്യോധനവധം എന്നീ കഥകളാണ് അവതരിപ്പിച്ചത്. കുട്ടികളും വിദേശികളും അടക്കമുള്ളവർ പാവക്കഥകളി കാണാൻ എത്തിയിരുന്നു. തൃശ്ശൂരിൽ വളരെ വർഷങ്ങളായി അവതരിപ്പിച്ചിട്ട്, തൃശ്ശൂർ ടൗണിൽ വളരെ കുറവ് വേദികൾ മാത്രമുള്ള ഒരു കലാരൂപമാണ്. പാലക്കാടും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലും തൃശ്ശൂരും ഒക്കെയുള്ള കലാകാരന്മാരാണ് ഇത് അവതരിപ്പിക്കുന്നത്. പാവ എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പാവ എന്നുള്ള പാവയിലൂടെ കഥകളി അവതരിപ്പിച്ച് കഥകളി രംഗത്തേക്കും ആസ്വാദന രംഗത്തേക്കും കൂടുതൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് പൂരപ്രേമി സംഘത്തിന്റെ ലക്ഷ്യം. പാലക്കാട് സ്വദേശികളായ കെ സി രാമകൃഷ്ണൻ, കെ ജി രാമകൃഷ്ണൻ, തൃശൂർ സ്വദേശി ശ്രീനിവാസൻ, കുന്നമ്പത്ത് ഹരിദാസ് എന്നിവരാണ് പാവകളെ ചലിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പാഞ്ഞാൾ മേളവും കലാനിലയം രാമകൃഷ്ണൻ കഥകളി സംഗീതവും അവതരിപ്പിച്ചു. സീ മലയാളം ന്യൂസ്, തൃശൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.